ഈ രാത്രിയിൽ ഇത് എങ്ങോട്ടാണ് ദ്വീപിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേളാങ്കണ്ണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേളാങ്കണ്ണിയിൽ എത്തിയിരിക്കുകയാണ്. വൈകുന്നേരം 4 മണിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ബസ് കയറിയതാണ്. അടുത്ത ദിവസം വെളുപ്പിന് 5 മണിയായപ്പോഴത്തേക്കും വേളാങ്കണ്ണിയിൽ എത്തി. സാധാരണ വർഷത്തിലൊരിക്കലൊക്കെ വേളാങ്കണ്ണിയിൽ പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ പോയത് 2017 തോന്നുന്നു. കൂടുതൽ ടൈമും പോയിട്ടുള്ളത് ഫാമിലി ആയിട്ടാണ്. അപ്പോൾ ഇത്തവണ എന്തായാലും ഒറ്റയ്ക്ക് പോയി കളയാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കയറി പോന്നു. നൈസായിട്ടൊക്കെ റൂം എടുത്തു, ഫ്രഷായിട്ട് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് 11 മണിക്കാണ് മലയാളം ആരാധന ഉള്ളതെന്ന് കേട്ടു. സോ നേരെ ചർച്ചിലോട്ട് വന്നു. ഇതാണ് ചർച്ച്, ഇവിടെയാണ് ആരാധന നടക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഔട്ട്സൈഡ് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ചർച്ചാണ്. ചുറ്റിലും അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നോക്കിയാൽ ഫുള്ള് ചുറ്റിലും ഇങ്ങനെ ഓരോ ചർച്ചകളാണ്. ഇതൊരു യേശുവിൻ്റെ പ്രതിമ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പോയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ആൾക്കാരെല്ലാവരും മലയാളികളാണ്. ഇവിടെ മലയാളം ആരാധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചർച്ചിനകത്ത് ഫുള്ളായിട്ട് ആൾക്കാരായത് കാരണം ബാക്കിയുള്ളവരൊക്കെ പുറത്ത് നിൽക്കുകയാണ്. ഇതെല്ലാം മലയാളികളാണ്. ഒരുപാട് മലയാളികളുണ്ട്. ഞാനും ഒരു വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ അറ്റൻഡൻസ് അവിടെ ഇട്ടു. വേളാങ്കണ്ണിയിൽ പോയിട്ട് നമ്മളൊരു വീഡിയോ എടുക്കേണ്ടത് എന്തായാലും നമ്മുടെ ഫേസ് കാണിക്കണ്ടേ. അപ്പോൾ ഇവിടെ മലയാളം ആരാധനയാണ്. നിങ്ങളതൊന്ന് കേട്ട് നോക്കൂ ചെറുതായിട്ട്. എന്ത് ബോർ സിറ്റുവേഷൻ ആണെങ്കിലും നമ്മളൊന്ന് ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ മൈൻഡ് നന്നായിട്ട് ഫ്രഷ് ആവും. നമുക്കൊരു പോസിറ്റീവ് വൈബ് ഇവിടെ നിന്ന് കിട്ടും. ഈ ചർച്ചും ഇതിൻ്റെ ചുറ്റിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ കൂടെയിട്ട് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. ഇതാണ് മെയിൻ ചർച്ച് അവിടുത്തെ. ഇതിനകത്ത് ആരാധന ചിലപ്പോഴൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കി ടൈമൊക്കെ ഇവിടെ ആൾക്കാർ വരികയും ഇവിടെ സന്ദർശിക്കുകയും പ്രെയർ ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. മറ്റു ചർച്ചുകളിലാണ് പ്രെയർ ഉള്ളത്. അപ്പോൾ ഇതാണ് ആ ചർച്ചിൻ്റെ സൈഡ്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് മറ്റ് ചർച്ച് വരുന്നത്. അവിടെ നേരെ കടലിലോട്ട് പോയി. നമ്മുടെ നാട്ടിൽ ഓടയിൽ കൂടെ ഒഴുകുന്ന വെള്ളത്തിന് ഇതിനും വൃത്തിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ കടലിലോട്ട് ഇറങ്ങിയില്ല, എന്തായാലും കാല് നനയ്ക്കാൻ പോലും പോയില്ല. അത്രയ്ക്കും വൃത്തികേടായിരുന്നു ആ കടലിലെ വെള്ളം എന്ന് പറയുന്നത്. ഒരു വൃത്തികെട്ട സ്മെല്ലും ഒക്കെ ആയിട്ട് ഭയങ്കര ബോറായിരുന്നു ആ കടലിലെ വെള്ളം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. സോ അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയില്ല, നേരെ തിരിച്ച് കടന്നു. ദൂരെ നോക്കുമ്പോൾ ചർച്ച് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ചെറുതായിട്ട് ദൂരെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചർച്ചിൻ്റെ മുന്നിൽ നിന്നിട്ട് നേരെ നടന്നു പോകുന്ന കടലിലോട്ടാണ്. ഇപ്പോൾ ചർച്ചിലോട്ട് വീണ്ടും തിരിച്ചു പോവുകയാണ്. ഞാൻ റൂമിലോട്ട് പോയിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ചർച്ചിൽ കയറി പ്രെയറൊക്കെ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വീണ്ടും റൂമിലോട്ട് പോകാൻ തുടങ്ങി വന്നപ്പോഴത്തേക്കും ഇവിടെ ക്രിസ്മസിൻ്റെ പഴയ ആഘോഷങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവിടെ ചുറ്റിൽ നിന്നിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്ത്. ഇതൊക്കെ ക്രിസ്മസ് ടൈമിൽ അവിടെ ഒരുക്കിയ പുൽക്കൂടൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ പോയി ഫ്രഷായി, എന്നിട്ട് വീണ്ടും വന്നു. വീണ്ടും വന്ന് ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോ ആ കാണുന്ന യേശുവിൻ്റെ ആ പ്രതിമ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോകാൻ പോയാണ്. അവിടുത്തെ കാഴ്ചകളാണ് നമുക്കിനി കാണാനുള്ളത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ, ഒരുപാട് ദൂരം നടക്കാനുണ്ട്. നല്ല ദൂരമാണ്, അത്രയ്ക്കും വലിപ്പമുണ്ട് ആ ഒരു പ്രതിമയ്ക്ക്, യേശുവിൻ്റെ ആ ഒരു പ്രതിമയ്ക്ക്. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ എപ്പോഴും നീറ്റാണ്, നല്ല രസമുണ്ട് അവിടെ കാണാനൊക്കെ. വളരെയധികം വൃത്തികളൊന്നും ആക്കാതെ ആൾക്കാർ സൂക്ഷിക്കുന്നുണ്ട്. എന്നാലും വേസ്റ്റൊക്കെ ഇടുന്നുണ്ടെങ്കിലും അവിടെ ക്ലീനിങ് സ്റ്റാഫ് നിന്നിട്ടെല്ലാം സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് കിടന്ന അവസാനം ആ ഒരു യേശുവിൻ്റെ പ്രതിമയുടെ അടുത്തെത്തി. നല്ല ഹൈറ്റുണ്ട്, നല്ല ഹൈറ്റ്. നിങ്ങൾക്ക് കാണാൻ പറയാൻ പറ്റുന്ന ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ഹൈറ്റുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെ നിന്ന് നേരെ അടുത്ത ചർച്ചിലോട്ട് പോയി. അവിടെയും വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ ആയിരുന്നു. പണ്ട് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേസ്ബുക്കിനകത്ത് ഞാൻ ആ ടൈമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ. അപ്പോൾ അവിടെയുള്ള ഒരു ചർച്ചാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ചുറ്റിലും കുറേ ചർച്ചുണ്ട്, ഒരുപാട് ചർച്ചുണ്ട്. ഇതൊരു ചർച്ചാണ്. ഇപ്പോൾ ഈ ചർച്ചിനകത്ത് കയറാൻ പറ്റിയിട്ടില്ല. അവിടെ ഇപ്പോൾ എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ്. അപ്പോൾ ഇതൊരു കിണറാണ് അവിടുത്തെ. നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിലുള്ള വെള്ളം നമുക്ക് ബോട്ടിലാക്കി കൊണ്ടുവരാൻ പറ്റും. അത്യാവശ്യം ഈ ഒരു സീസൺ ടൈമിൽ നല്ല തിരക്കായിരിക്കും ഇവിടെ. പക്ഷേ ഇപ്പോൾ ഞാൻ പോയ ടൈമിൽ തിരക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും അവിടെ എത്രമാത്രം ആൾക്കാരുണ്ട് എന്നത്. പക്ഷേ സീസൺ ടൈമിലാണെങ്കിൽ അവിടെ നിന്ന് തിരിയാൻ പറ്റില്ല, അത്രയ്ക്കും നല്ല തിരക്കായിരിക്കും. നമ്മൾ ആദ്യം നിന്ന് ചർച്ചാണ് ദൂരെ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും ദൂരമുണ്ട് ഈ ചർച്ചിലോട്ട് വരാൻ. ഈ ഇത്രയും ദൂരത്തിനിടയ്ക്ക് അവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല ആ ഒരു മണ്ണിലൂടെ ആൾക്കാർ മുട്ടുകുത്തി നടന്നു വരുന്നത്. അപ്പം മുട്ടിന്മേലിങ്ങനെ വരുന്നത് അവിടെ എന്തോ ഒരു നേർച്ചയാണ്. അങ്ങനെ നടന്നു വന്നാൽ, അത്രയും ദൂരം നടന്നു വന്നാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരിതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് കഷ്ടമാണ് നടന്നു വരാനായിട്ട്. ഒരുപാട് പേര് നിന്ന് നിന്ന് റെസ്റ്റ് എടുത്തൊക്കെയാണ് വരുന്നത് കണ്ടത്. അവിടെ നിന്ന് വീണ്ടും പുറത്ത് വന്നിട്ട് 4 ചുറ്റിലും നോക്കിയപ്പോഴത്തേക്കും ഇതാ ഒരു ചർച്ചിരിപ്പുണ്ട്. അടുത്ത് മറ്റേ സൈഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ചർച്ചിരിപ്പുണ്ട്. പിന്നെ ഇപ്പുറത്ത് വീണ്ടും ഒരു ചർച്ചുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചർച്ചുണ്ട്. എല്ലായിടത്തും കറങ്ങിയപ്പം ബസ്സിൻ്റെ ടൈമായി. അവസാനം ബൈ പറഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വന്നു.